കേട്ടോ. ഞങ്ങൾക്ക് അതിർപ്തി പിന്നെ നിങ്ങൾ സി പി എനെ പറ്റി പറഞ്ഞു, ഞാൻ പറഞ്ഞു അത് ഞാൻ പറഞ്ഞു. ഇപ്പം അത് തൃപ്തിയോടുകൂടിയാ, ഞാനിപ്പോൾ പറഞ്ഞത് തൃപ്തിയോടുകൂടിയാണോന്ന്. പിന്നെ വെറുതെ ചോദിക്കുമ്പോൾ എന്തെങ്കിലും ഒരു അർത്ഥം ഉള്ള ചോദിക്കണം. സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം പി ഗോവിന്ദൻ മാസ്റ്റർ കാസർഗോഡ് വെച്ച് മാധ്യമങ്ങളോട് പറഞ്ഞ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത്. ഇതിപ്പോൾ വലിയ തലക്കെട്ടാണ് മാധ്യമങ്ങളിൽ. ഇന്നത്തെ അന്ത്യചർച്ചയുടെ വിഷയവും അതാകാനാണ് സാധ്യത. നാളത്തെ പത്രമാധ്യമങ്ങളിലും തലക്കെട്ടാകാൻ സാധ്യതയുണ്ട്. അദ്ദേഹം പറഞ്ഞത് സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളിൽ അതൃപ്തിയുണ്ട് എന്ന വ്യാഖ്യാനമാണ് മാധ്യമങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. പി വി അൻവർ ഉന്നയിച്ച പ്രശ്നം, എ ഡി ജി പിയുടെ പ്രശ്നം, ഇതിലെല്ലാം സർക്കാർ സ്വീകരിക്കുന്ന നടപടിയിൽ നിലപാടിൽ പാർട്ടിക്ക് അതൃപ്തിയുണ്ട് എന്ന് പറഞ്ഞു. സി പി ഐക്ക് ഉള്ള അതൃപ്തി പോലെ തന്നെ സി പി ഐ എമ്മിനും അതൃപ്തിയുണ്ട്. അതൃപ്തി ഇല്ല എന്ന് ഞാൻ പറഞ്ഞോ എന്ന വാക്ക് ഉദ്ധരിച്ചുകൊണ്ടാണ് ദാ സർക്കാരിനെതിരെ സി പി ഐ എം, സി പി ഐ എം സംസ്ഥാന സെക്രട്ടറിക്ക് സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളിൽ അതൃപ്തി, അത് പരസ്യമായി രേഖപ്പെടുത്തി എം വി ഗോവിന്ദൻ മാസ്റ്റർ രംഗത്ത് വന്നു എന്ന് തുടങ്ങിയ വ്യാഖ്യാനങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത്? അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ആദ്യം മുതൽ അവസാനം വരെ കേട്ടാൽ പ്രേക്ഷകർക്ക് കാര്യം മനസ്സിലാകും. അതുകൊണ്ട് ആ വാക്കുകൾ മുഴുവൻ കേൾപ്പിക്കുന്നു. അല്ല, വിവാദം നിങ്ങൾ ഉണ്ടാക്കുന്നില്ലേ? അതിൽ ഞങ്ങൾക്ക് എന്താ ഉള്ളത്? ഞങ്ങൾ ആ ഒരു വിവാദത്തിനുമില്ല. എ ഡി ജി പിയോ അല്ലെങ്കിൽ ആരെങ്കിലുമോ വേറെ ഏതെങ്കിലും ഒരാളെ കാണുന്നതുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നവും ഞങ്ങളെ അലട്ടുന്ന പ്രശ്നമല്ല. അതിൻ്റെ അകത്ത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരുന്ന ഒരു കാര്യം, തൃശ്ശൂർ തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ബി ജെ പിയുമായിട്ടുള്ള ലിങ്ക്, അത് മുഖ്യമന്ത്രിക്ക് വേണ്ടി ഈ എ ഡി ജി പി യുയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ആർ എസിനെ കാണാൻ പോയത് എന്ന് പറയുന്നതിനാണ് ഞാൻ പറഞ്ഞത് അസംബന്ധം. അതാ കാര്യം, അതാ അന്ന് പറഞ്ഞത് അതുതന്നെയാ കാര്യം. ആരെ കാണാൻ പോകുന്നു എന്നുള്ള ഞങ്ങൾക്ക് പ്രശ്നമുള്ള കാര്യമല്ല, പക്ഷേ സി പി എമ്മിനുമായി അതിനെ കൂട്ടിക്കെട്ടണ്ട. സി പി എമ്മിന് എന്താ നിലപാട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ബി ജെ പിയോട് എന്ത് സമീപനമാണ് എന്നറിയാത്ത ഒരറ്റയാൾ ഈ കേരളത്തിലില്ല. ഞങ്ങളുടെ നൂറുകണക്കിന് സഖാക്കളെ കൊന്നൊടുക്കിയിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് ഈ ആർ എസ് എസ്. കണ്ണൂർ ജില്ല അത് ദത്തെടുത്തതാണ് മുമ്പ് ഇല്ലാതാക്കാൻ സി പി എമ്മിനെ. എന്നിട്ട് അതിനൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് പാർട്ടി മുമ്പോട്ടേക്ക് പോയിട്ടുള്ളത്. ഇപ്പോഴെന്നിട്ട് ബി ജെ പിയുമായിട്ട് ലിങ്കുണ്ടാക്കി. ബി ജെ പിയുമായിട്ട് ലിങ്കുണ്ടാക്കിയതാരാ? യു ഡി എഫ് ആണ്. യു ഡി എഫിൻ്റെ 86,000 വോട്ടാണ് തൃശ്ശൂരിൽ യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് അനുകൂലമായിട്ട് നൽകിയത്, 86,000 വോട്ട്. എന്നിട്ടാണ് 74,000 വോട്ടിന് ജയിക്കുന്നത്. എന്നിട്ട് ആട്ടിനെ പട്ടിയാക്കുന്ന തിയറിയാണ് അവതരിപ്പിക്കുന്നത്. ഇതൊന്നും രാജ്യത്തെ ജനങ്ങൾ അംഗീകരിക്കില്ല. ജനങ്ങൾക്ക് ഇതെല്ലാം തിരിച്ചറിയാനാവും. അപ്പോൾ 74,000 വോട്ടിന് ബി ജെ പി ജയിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് 86,000 വോട്ട് കോൺഗ്രസ്സിന് കുറഞ്ഞു. എന്തേ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടാത്തത്? കോൺഗ്രസ് അന്വേഷണം തീരുമാനിച്ചല്ലോ പരാജയത്തെ സംബന്ധിച്ച്. മൂന്നാം സ്ഥാനത്ത് പോയല്ലോ. മൂന്നാം സ്ഥാനത്ത് പോയപ്പോൾ എന്തേ പിന്നെ അന്വേഷണത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഗൗരവപൂർവ്വം അതെന്താ നിങ്ങൾ ചോദിക്കാത്തത്? വി ഡി സതീശനോട് ചോദിക്കു പോയിട്ട്, എന്നിട്ട് ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് എന്താ നിങ്ങൾ കണ്ടെത്തിയെന്ന് ചോദിക്കും. ആ കണ്ടെത്തിയതിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കേരളത്തിലെ ജനങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ബി ജെ പിയെ ജയിപ്പിച്ചത് കോൺഗ്രസ്സാണ്, പണ്ട് നേമത്തെ ജയിപ്പിച്ചതും കോൺഗ്രസ്സാണ്. രണ്ട് സ്ഥലത്തും അക്കൗണ്ട് തുടങ്ങിയത്, ഒന്ന് അസംബ്ലിയിലാണ്, മറ്റൊന്ന് പാർലമെൻറ്റിലാണ്. രണ്ടും അക്കൗണ്ട് തുടങ്ങിയത് കോൺഗ്രസിൻ്റെ കെയർ ഓഫിലാണ് കേട്ടോ. ഞങ്ങൾക്ക് അതിർപ്പി പിന്നെ നിങ്ങൾ സി പി എനെ പറ്റി പറഞ്ഞു, ഞാൻ പറഞ്ഞു അത് ഞാൻ പറഞ്ഞു. ഇപ്പം അത് തൃപ്തിയോടുകൂടിയാ, ഞാനിപ്പോൾ പറഞ്ഞത് തൃപ്തിയോടുകൂടിയാണോന്ന്. പിന്നെ വെറുതെ ചോദിക്കുമ്പോൾ എന്തെങ്കിലും ഒരു അർത്ഥം ഉള്ള ചോദിക്കണം. അല്ല, ഞാൻ ഇപ്പം ആരെയാണ് കണ്ടുകൂടാത്തത്? ഇനി അത് അത് ചോദിക്കണം. അല്ല, ആഭ്യന്തര വകുപ്പ് അതൊക്കെ ഗവൺമെൻറ് തീരുമാനിക്കേണ്ട കാര്യമാണ്, ഞങ്ങൾക്ക് അതിൻ്റെ ഇടപെടേണ്ട കാര്യമില്ല. ഞങ്ങളെ കൂട്ടിക്കെട്ടണ്ടെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. സി പി എമ്മിനെ കൂട്ടിക്കെട്ടണ്ട. ഒരു ലിങ്കിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യവും പറയണ്ട. അതാണ് ഞാൻ അന്നും പറഞ്ഞത്, ഇപ്പോൾ അത് തന്നെയാണ് പറഞ്ഞത്. ഇടക്കിടക്ക് ഇങ്ങനെ വാർത്ത ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ആ വാർത്തക്ക് മറുപടി പറയാൻ വേണ്ടിയിട്ട് ഓരോരുത്തരും ക്ഷണിച്ചുകൊണ്ടിരിക്കും, അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ആ പണിക്ക് നമ്മളില്ല കേട്ടോ. ശരി ശരി. അതിനെന്താ കുഴപ്പം? ആരെങ്കിലും പരാതി, ഞാനൊരു നമ്പർ ഇട്ടിട്ട് പറയുകയാണ്. ഇത് ആരെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഈ നമ്പർ വിളിച്ചോ, ഞാൻ അത് പരിശോധിക്കാൻ ആവശ്യമായ നിലപാട് സ്വീകരിക്കുമെന്ന് പറയുന്നതിൽ ഇപ്പം എന്താ കുഴപ്പം? ആ പിന്നെ അദ്ദേഹം പറഞ്ഞത് തൃശ്ശൂരിൽ ബി ജെ പിയുടെ വിജയം, ആ വിജയം ബി ജെ പിക്ക് നൽകിയത് കോൺഗ്രസ് ആണ്. 86,000 വോട്ടുകളാണ് കോൺഗ്രസിന് കുറഞ്ഞത്. 76,000 വോട്ടുകൾക്കാണ് സുരേഷ് ഗോപി അവിടെ വിജയിക്കുന്നത്. കോൺഗ്രസിൻ്റെ വോട്ട് അങ്ങനെ തന്നെ കുറയുന്നു, അത് അങ്ങനെ തന്നെ ബി ജെ പിക്ക് ലഭിക്കുന്നു എന്നർത്ഥം. കോൺഗ്രസിൻ്റെ വോട്ട് കൊണ്ടാണ് ബി ജെ പി ജയിച്ചത് എന്നർത്ഥം. എന്തിന് ടി എം പ്രതാപനെ മാറ്റി കെ മുരളീധരനെ അവിടത്തേക്ക് കൊണ്ടുവന്നു? അദ്ദേഹം
വടകര നിന്നാൽ ഉറപ്പായും ജയിക്കുമായിരുന്നു. അങ്ങനെയുള്ള ഒരാളെ വടകരയിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി തൃശ്ശൂരിൽ മത്സരിപ്പിച്ചത് എന്തിനു എന്ന ചോദ്യമൊക്കെ ഉയരുന്നുണ്ട്. അത് ആ ചോദ്യം കോൺഗ്രസ് പാർട്ടി പ്രവർത്തകർ തന്നെ ഉന്നയിച്ചിരുന്നു. കോൺഗ്രസ് പ്രവർത്തകർ സജീവമായി പ്രവർത്തനത്തിന് ഇറങ്ങിയില്ല എന്ന് കോൺഗ്രസ് നേതാക്കൾ തന്നെ പറഞ്ഞിരുന്നു. അത് ഡി സി സി ഓഫീസിൽ വലിയ സംഘടനത്തിലേക്ക് പോലും അത് നീങ്ങിയിരുന്നു. ദിവസങ്ങളോളം ഡി സി സി ഓഫീസിന് മുന്നിൽ സത്യാഗ്രഹം ഇരുന്ന കോൺഗ്രസ് പ്രവർത്തകരുണ്ട്. ഡി സി സി ഓഫീസിൻ്റെ മതിലുകളിൽ പോസ്റ്റർ വന്ന വാർത്തകൾ നാം കണ്ടതാണ്. അതിനപ്പുറത്തേക്കാണ് നേർക്കുനേർ അടി നടന്നത്. ഡി സി സി പ്രസിഡന്റ് രാജിവെച്ച് പോയത് ഇതൊക്കെ തൃശ്ശൂരിൽ നടന്നു. എന്തിനു നടന്നു? കോൺഗ്രസിൻ്റെ പ്രവർത്തനം വളരെ മോശമായിരുന്നു, ബി ജെ പി യെ ജയിപ്പിക്കുന്നതിന് വേണ്ടി കോൺഗ്രസ് പ്രവർത്തകർ പ്രവർത്തിച്ചു എന്ന ആരോപണം ഉയർന്നു വന്നു തൃശ്ശൂരിൽ. ആ ആരോപണം അന്വേഷിക്കാൻ കോൺഗ്രസ് കെ പി സി സി സമിതിയെ വെച്ചു. ആ സമിതിയുടെ അന്വേഷണ റിപ്പോർട്ട് എവിടെ? അതിലെന്താണ് പറയുന്നത് എന്ന ചോദ്യം ചോദിക്കുന്നില്ല വി ഡി സതീശനോട് മാധ്യമങ്ങൾ. നിങ്ങൾ പോയി അത് ചോദിക്കൂ എന്ന് മാധ്യമപ്രവർത്തകരുടെ മുഖത്തു നോക്കി പറയേണ്ടി വരുന്നുണ്ട് എം വി ഗോവിന്ദൻ മാസ്റ്റർക്ക്. അതുതന്നെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നതും. അതുമാത്രമല്ല, കണ്ണൂരിൽ സി പി എമ്മിനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി കണ്ണൂരിനെ ദത്തെടുത്ത് പ്രവർത്തിച്ചവരാണ് ആർ എസ് എസ്. അവരോട് നേരിട്ട് പോരാടിയാണ് കേരളത്തിൽ സി പി എം നിൽക്കുന്നത്. അങ്ങനെ നിൽക്കുന്ന പാർട്ടി ആർ എസ് എസുമായി സന്ധി ചെയ്തു എന്ന് പറയാൻ ഒരു ഉളുപ്പമില്ലേ എന്ന ചോദ്യം പോലും ചോദിക്കുന്നുണ്ട് മാധ്യമങ്ങളോട് എം വി ഗോവിന്ദൻ മാസ്റ്റർ. പക്ഷേ മാധ്യമങ്ങൾക്ക് അതൊന്നും ഇല്ലാത്തതാണ് എന്നത് നമുക്ക് നേരത്തെ മനസ്സിലായ ഒരു കാര്യമാണ്. അതവിടെ നിൽക്കട്ടെ, അതല്ല നമ്മുടെ വിഷയം. പക്ഷേ എം വി ഗോവിന്ദൻ മാസ്റ്റർ ചോദിക്കുന്ന കാതലായ ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം എന്തുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവിനോട് കേരളത്തിലെ മാധ്യമപ്രവർത്തകർ ചോദിക്കാത്തത് എന്നതാണ് പ്രശ്നം. ആ ചോദ്യം ഉയർത്താതെ പ്രതിപക്ഷ നേതാവിനെയും കോൺഗ്രസിനെയും എന്തിനാണ് രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്നത് മാധ്യമങ്ങൾ? എല്ലാ അക്രമ മുനകളും എന്തിനാണ് സി പി ഐ എമ്മിന് നേരെ തിരിച്ചുവെക്കുന്നത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരവും എല്ലാം ഇതിലടങ്ങിയിട്ടുണ്ട്. ഗോവിന്ദൻ മാസ്റ്റർ മറുപടിയിൽ അടങ്ങിയിട്ടുണ്ട്. കാരണം എല്ലാവരുടെയും ശത്രു സി പി ഐ എം ആണ്, എല്ലാവരുടെയും പ്രധാന എതിരാളി പിണറായി വിജയനാണ് എന്നത് തന്നെയാണ്. അതിൽ മാധ്യമങ്ങളുണ്ട്, മാധ്യമപ്രവർത്തകരുണ്ട്, കോൺഗ്രസ് ഉണ്ട്, ബി ജെ പി ഉണ്ട്, എല്ലാ ഇടതുവിരുദ്ധ മാധ്യമ രാഷ്ട്രീയ ലോബികൾ മുഴുവൻ ഒന്നിച്ചണിനിരന്ന് നിൽക്കുന്ന കാഴ്ച അതാണിപ്പോൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്.